കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും? എപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ അവസാനിക്കുന്നത്? ഇനി എന്നാണ് പഴയതുപോലെയൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയുന്നത്? എന്താണ് ഇനി കൊറോണയ്ക്ക് ശേഷം സംഭവിക്കുവാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ജനം മുഴുവൻ ആകുലതയിലാണ്, ചിലരെല്ലാം അസ്വസ്ഥതയിലാണ്. എൻ്റെ ജോലി എന്താകും? എൻ്റെ ബിസിനസ് എന്താകും? എൻ്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, എൻ്റെ ഭാവി, എൻ്റെ മാരേജ് എന്താകും എന്നോർത്ത് ജനം മുഴുവൻ അസ്വസ്ഥതയിലാണ്, ആകുലതയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് ജർമ്മനിയിലെ ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചോർത്ത്, തകർന്നുപോയ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഇനി തിരികെ കൊണ്ടുവരുമെന്നോർത്ത് ചിന്തിച്ച് ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഓസ്ട്രേലിയയിലാണ്, അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രദർ, എൻ്റെ ജോലി പോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ഒത്തിരി മെൻ്റലി സ്ട്രെസ്ഡ് ആണ്, മാനസികമായ അസ്വസ്ഥതയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് പേര് ഈ സമയങ്ങളിൽ ആകുലതയിലാണ്. എന്നാൽ നമുക്കിവിടെ വേണ്ടത് വിശ്വാസമാണ്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ജോലി നഷ്ടപ്പെട്ടോ, സമ്പത്ത് നഷ്ടപ്പെട്ടോ, അതെല്ലാം തിരികെ ദൈവം തരും, തീർച്ചയായിട്ടും ദൈവം തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ഈ സമയങ്ങളിൽ തളർന്നു പോകരുത്, അസ്വസ്ഥപ്പെട്ടു പോകരുത്. ദൈവം നമുക്കെല്ലാം തരും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23:4 ദൈവത്തിൻ്റെ വചനം പറയുന്നു: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ കർത്താവുണ്ട്, പിന്നെ നമ്മളെന്തിന് ഭയപ്പെടണം? നമ്മളെന്തിന് അസ്വസ്ഥപ്പെടണം? നമ്മൾ ഈ സമയങ്ങളിൽ പ്രത്യാശയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഉറച്ചു നമ്മൾ നിൽക്കണം. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വീടുകളിലാണ്. ഇതുവരെ വീട്ടുകാരോട് ഇത്ര അടുത്ത് നമ്മൾ ഇരുന്നിട്ടില്ല, ഇതുപോലെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരോട് സ്നേഹം വർദ്ധിച്ചു. മാത്രമല്ല, അയൽവാസികളോടുള്ള സ്നേഹം വർദ്ധിച്ചു, നമ്മുടെ ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടുമുള്ള സ്നേഹം വർദ്ധിച്ചു. ഇങ്ങനെ ഒരുപാട് നന്മകൾ ഒരു വശത്തുണ്ട്, മറുവശത്ത് ഒരുപാട് ദുഃഖിക്കുവാനുള്ള വാർത്തകളാണെങ്കിൽ ഒരുപാട് നന്മകൾ ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകമായി കൊറോണ ബാധിതർക്ക് വേണ്ടി, അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, അതുപോലെ തന്നെ കൊറോണ മൂലം മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സമയം വിലയുള്ളതാണ്, നമ്മൾ അതൊരിക്കലും പാഴാക്കി കളയരുത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ലോക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ പല നൂറ്റാണ്ടുകളിലും ഇതുപോലെയുള്ള മഹാമാരികൾ ഉണ്ടായിട്ടുണ്ട്. അനേക ലക്ഷക്കണക്കിന് ആളുകൾ അന്നും മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം ഈ ലോകം അതിജീവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെയും നമ്മൾ അതിജീവിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആശങ്കപ്പെടരുത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം ഈ ലോകത്തിൽ ഉണ്ടായത്? എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മഹാമാരി? ഇത് ആരെങ്കിലും വികസിപ്പിച്ചെടുത്ത വൈറസാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയാണോ, അതുമല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ അടയാളമാണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്: എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഈ ഒരു പ്രത്യാശയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ചിലർ, പ്രിയപ്പെട്ടവർ, ഈ സമയങ്ങളിൽ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ പല കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദികളും യുക്തിവാദികളും, ദൈവമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവിശ്വാസ പ്രചരണങ്ങൾ ചെയ്തുകൊണ്ട് പലരെയും ഇന്ന് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകെ പോകാൻ അനേകരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും വിശ്വാസി തന്നെ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്, നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത്. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91:7 ദൈവത്തിൻ്റെ വചനം പറയുന്നു: നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000ങ്ങളും,
എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, എത്ര ശക്തമായൊരു വചനമാണിത്. ഈ വചനങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ കൂടെ കർത്താവുണ്ട്, നമ്മുടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയാക്കി മാറ്റും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:22 തിരുവചനത്തിൽ പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും എൻ്റെ ദൈവമറിയാതെ ഈ ലോകത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയാക്കി മാറ്റുമെന്നുള്ള തിരിച്ചറിവാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടത്. തീർച്ചയായും നമ്മളിതിനെ അതിജീവിക്കും. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ മഹാമാരിയെ തീർച്ചയായും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നമ്മൾ വിശ്വാസത്തിൽ പ്രത്യാശയോടെ ഉറച്ചു നിൽക്കണം. നമ്മളിതിനെ അതിജീവിക്കും, അതിജീവിക്കുക തന്നെ ചെയ്യും. ബ്രേക്ക് ദ ചെയിൻ, ബി സേഫ്.